ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മുടെ കുഞ്ഞമ്മച്ചി വക ഒരു സ്പെഷ്യൽ മുളക് ചമ്മന്തി ആയാലോ. മുളക് ചമ്മന്തിക്കൊക്കെ എന്താ ഇത്ര സ്പെഷ്യാലിറ്റി എന്ന് ചിന്തിക്കുന്നവരുണ്ടാകും അല്ലേ. എന്നാ ഒന്ന് കണ്ടിട്ട് ഒരു തവണ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, അപ്പം നമുക്ക് മനസ്സിലാകും എന്താ അതിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന്. ആദ്യം ഒരു മൂന്ന് സവോള എടുത്ത് കൊത്തി അരിയുന്നുണ്ട്. ചോപ്പറിലിട്ട് ആ സിമ്പിൾ പരിപാടിയാണ്, പക്ഷെ അമ്മയ്ക്ക് എന്തോ കൈകൊണ്ട് അരിയുന്നതാണ് ഇഷ്ടം. അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടെ അരിഞ്ഞിടുന്നു. അതിന് ആവശ്യത്തിന് ഉണക്കമുളക് എടുക്കുന്നു. ഉണക്കമുളക് ഞങ്ങൾ അത്യാവശ്യം എരിവ് ഇഷ്ടപ്പെടുന്നവരായതുകൊണ്ട് ഒരു 10-15 എണ്ണം എടുത്തിട്ടുണ്ട്. നിങ്ങൾ നിങ്ങളുടെ എരിവിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. അതിൻ്റെ കൂടെ അല്പം ഉപ്പും കൂടി ചേർത്ത് നമ്മുടെ മിക്സിയിൽ ഒന്ന് ക്രഷ് ചെയ്തെടുക്കും. ഒരുപാട് പൊടിഞ്ഞു പോകണ്ട, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. നമുക്ക് ആ ചമ്മന്തിയുടെ കൂടെ ഇതൊന്ന് കടിക്കാൻ കിട്ടുന്ന നല്ല ടേസ്റ്റാണ്. അതിനുശേഷം അടുത്ത സ്റ്റെപ്പായിട്ട് ചെയ്യുന്നത്, നമ്മുടെ ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടാകുമ്പം അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയും കറിവേപ്പിലയും ഒക്കെ ചേർത്ത് നന്നായി ഇളക്കുന്നു. ഇത് കണ്ടിന്യൂസ് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരുന്നാൽ ഇത് കുഴഞ്ഞു പോകും. അതായത് സവോളയ്ക്ക് ഓൾറെഡി കുറച്ച് വെള്ളമുണ്ട്, അപ്പോൾ ഇതിങ്ങനെ കുഴഞ്ഞു പോകും. അത് ജസ്റ്റ് ഒന്ന് ഉപ്പുമിട്ട് മിക്സ് ചെയ്തെടുക്കുക ആദ്യമേ. അതിന് ശേഷം ഇത് നിരത്തി വെച്ച് അതിനകത്ത് വെള്ളം വറ്റുന്നത് വരെ വെയിറ്റ് ചെയ്യുക. ഇടയ്ക്കിടയ്ക്ക് അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇളക്കി കൊടുക്കുന്നതാണ് കേട്ടോ നിങ്ങൾ ഈ കാണുന്നത്. കണ്ടിന്യൂസ് ഇത് ഇളക്കുന്നില്ല. പിന്നെ ആദ്യമേ നമ്മൾ തീ കൂട്ടി വെച്ചിട്ടാണ് ഇത് മിക്സ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിയുമ്പോൾ തീ കുറച്ച് വെച്ച് അത് ഒരു ബ്രൗൺ കളറാവുന്നവരെ വെയിറ്റ് ചെയ്യും. ബ്രൗൺ കളറായ ശേഷം നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ഉണക്കമുളക് ഈ മിക്സിലോട്ട് ചേർത്ത് കൊടുക്കുന്നു. അതും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വീണ്ടും ഇതിങ്ങനെ നിരത്തി വെച്ച് ഉണങ്ങി ഉണങ്ങി ഇങ്ങനെ വരണം, ഡ്രൈ ആയിട്ട് കിട്ടണം. അതാണ് പരുവം. ഇങ്ങനെ ചീനിച്ചട്ടിയിലിട്ട് ഡ്രൈ ആക്കി എടുക്കുന്നത് കൊണ്ട് തന്നെ ഒരു വെളിയിൽ വെച്ച് ഫ്രിഡ്ജിൽ വെക്കാതെ തന്നെ ഇതൊരു 3-4 ദിവസം അഴുക്കാകാതിരിക്കും. അതാണ് ഇതിൻ്റെ മറ്റൊരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ. ഇത് ഡ്രൈ ആയി വരുന്നതോടെ നമ്മുടെ സ്വാദിഷ്ടമായ ഉണക്കമുളക് ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒരു തവണയെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, എല്ലാവർക്കും ഇഷ്ടപ്പെടും. പിന്നെ ഇത് തൈരിൻ്റെ അകത്ത് മിക്സ് ചെയ്തിട്ട് ഈ മുളക് തന്നെ തൈരിൻ്റെ അകത്ത് മിക്സ് ചെയ്ത് കപ്പയുടെ കൂടെ കഴിക്കാനും അടിപൊളിയാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ പണ്ടൊക്കെ കറി കുറവുള്ള ദിവസങ്ങളിൽ അമ്മ ഉണ്ടാക്കി തന്നുകൊണ്ടിരുന്ന ഒരു തട്ടിക്കൂട്ട് കറിയാണിത്. പക്ഷേ ഇപ്പോൾ ഇവനാണ് മെയിൻ ഐറ്റം. വേറെ ഒരു കറി ഇല്ലെങ്കിലും ഈ ഒരു കറി ഉണ്ടെങ്കിൽ ഇപ്പോൾ വയറ് നിറയെ ഭക്ഷണം കഴിക്കാം. ഈ ഇതിൻ്റെ അകത്ത് കുറച്ച് പപ്പടം പൊടിച്ചിട്ടിട്ട് മിക്സ് ചെയ്ത് കഴിച്ചാലും നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽസ് ഉഴുവൽ വറുത്തതുണ്ട്, വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടിയുണ്ട്, ചക്കക്കുരു മാങ്ങയുണ്ട്, ഉണക്കമീൻ വറുത്തതുണ്ട്, നമ്മുടെ തേങ്ങാ ചമ്മന്തി ഉണ്ട്, അതായത് ചമ്മന്തിപ്പൊടി, പിന്നെ അതുകൂടാതെ നമ്മുടെ സ്പെഷ്യൽ മുളക് ചമ്മന്തി. താങ്ക് യു.